യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവരത്തിലെ 22-ാമത്തെ ശനിയാഴ്ച. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ ഇന്നലെ കണ്ട സുവിശേഷ ഭാഗം അഥവാ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ചൊരു തർക്കം നടക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിന് മറുപടി നൽകുന്ന യേശുവിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനെ തുടർന്ന് വരുന്ന സംഭവമാണ് സാബത്ത് ദിവസം വിളഞ്ഞു കിടക്കുന്ന ഒരു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാർ അതിൽ അവിടെ നിന്നും കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമി തിന്നുകയാണ്. പരിസരത്ത് ചിലർ ചോദിക്കുന്നു, സാബത്ത് നിഷിദ്ധമായി നിങ്ങൾ ചെയ്യുന്നത് എന്ത്? അപ്പോൾ സാബത്തിന് ജോലി എടുക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, കതിര് പറിച്ചു, അതുകൊണ്ടാണ് കതിര് പറിച്ചു എന്ന് പറയുന്നത് കൊയ്ത്തിന് സമാനവും, തിരുമി എന്ന് പറയുന്നത് മെതിച്ചതിന് സമാനവും, പാറ്റി തിന്നു എന്ന് പറയുമ്പോൾ ജോലി ചെയ്തു, കൊയ്ത്തും മെതിക്കലും ഒക്കെ അവിടെ നടന്നു കഴിഞ്ഞു എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഒരു നിയമത്തെ വ്യാഖ്യാനിച്ച് എവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കാം, എന്നിട്ട് ആരെയൊക്കെ കുരുക്കിൽപ്പെടുത്താം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് അവിടെ അവരോട് ഈശോ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർ കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. ഇനി ആ സുവിശേഷഭാഗം അവസാനിക്കുക. ഈ സുവിശേഷ ഭാഗം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേ സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് എങ്ങനെ ഈ സാബത്ത് ദിവസം ഇത് ഭക്ഷിക്കാം, അല്ലെങ്കിൽ ഈ കാഴ്ചയപ്പം ഭക്ഷിക്കാമെന്നും അതേസമയം കുറ്റവിമുക്തരായിരിക്കാമെന്നും ഒക്കെയുള്ളതിൻ്റെ വിശദീകരണം നമ്മളിവിടെ കാണും. അതൊരു യഹൂദ പശ്ചാത്തലത്തിലുള്ള നിയമ വിവരണം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം എഴുതപ്പെടുന്നു പറയുമ്പോഴത്തേക്ക് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. അവിടെ ഒരു അബ്യാതർ എന്ന് പറയപ്പെടുന്ന പുരോഹിതൻ്റെ സമയത്താണ് ഇത് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം എഴുതുന്നത്. നമ്മൾ ആ സംഭവം വായിക്കുമ്പോൾ 2 സാമൂവേലിൻ്റെ പുസ്തകം അതിൽ നമ്മളതെടുത്ത് വായിക്കുന്ന സമയത്ത് അത് അഹിമലേക്ക് എന്ന് പറയപ്പെടുന്ന പുരോഹിതനാണ് നമ്മളവിടെ കാണുന്നത്. എങ്കിലും അബ്യാതർ എന്ന് പറയപ്പെടുന്ന പുരോഹിതൻ്റെ പേരെടുത്ത് പറയുകയാണ് മർക്കോസ് സുവിശേഷകൻ. അതുവഴി എന്താണ് ഈ പുരോഹിതനും ദാവീദും തമ്മിലുണ്ടായ സംഭാഷണം, ദാവീദ് എന്ത് ചോദിച്ചു, പുരോഹിതൻ എന്ത് മറുപടി പറഞ്ഞു, ദാവീദ് തിരിച്ചാലെന്ത് പറഞ്ഞു, എന്നിട്ട് എങ്ങനെ എന്തുകൊണ്ടാണ് അവർക്ക് അപ്പം കിട്ടിയത്, പുരോഹിതൻ അപ്പം കൊടുക്കാൻ കാരണം എന്താ, അതൊരു നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് മുമ്പൊരിക്കൽ ഞാൻ തനാക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ആ പശ്ചാത്തലം. എന്നിട്ട് അതിൻ്റെ സുവിശേഷമായൊരു ബന്ധം, അത് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും മാറ്റിവെക്കാം. ലൂക്കായുടെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ വിരുന്നുകളുടെ സുവിശേഷം അല്ലെങ്കിൽ വിശക്കുന്നവൻ്റെ സുവിശേഷം എന്നൊക്കെ പറയും, ദരിദ്രൻ്റെ സുവിശേഷം എന്നൊക്കെ പറയുന്ന ഈ സുവിശേഷത്തിനകത്ത് നമ്മൾ ഈ സംഭവം വായിക്കുമ്പോൾ നമ്മളതിനകത്ത് നിന്ന് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ശിഷ്യന്മാരുടെ വിശപ്പ് ഗുരുവിന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലൂക്കായി ഈ കഥ എഴുതുമ്പോൾ, ലൂക്കായി ഈ സംഭവം വ്യക്തമായിട്ടും എഴുതി വയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കേണ്ട ഒരൊറ്റ വരി മാത്രം, ശിഷ്യന്മാരുടെ വിശപ്പ് ഗുരുവിന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. നമ്മൾ ഈ ഒരു ഭാഗം വായിച്ച സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ദ ലെജൻഡ് ഓഫ് പെറൂജിയ എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഫ്രാൻസിസ് അസീസി ഒരു ഇതിഹാസം എന്ന പേരിൽ കപ്പുച്ചിൻ സന്യാസികളത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം ലെജൻഡ് ഓഫ് പെറൂജിയ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ 1-ഉം 3-ഉം അധ്യായങ്ങളിലെ അതിങ്ങനെ ഒരു ആരെഴുതിയെന്നൊന്നും ഉറപ്പില്ലാത്ത, അല്ലെങ്കിൽ ഫ്രാൻസിസ് അസീസിയുടെ സമകാലീനനായിരുന്ന ഒരു സന്യാസി എഴുതി അത് കൈമാറി വന്നു എന്ന പേരിലൊക്കെ വിശ്വസിക്കപ്പെടുന്ന ആ സമയത്തുള്ള യഥാർത്ഥ സംഭവങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. നിക്കോസ് കസാന്തിസാക്കിസിൻ്റെ ദൈവത്തിൻ്റെ നിശ്ചലം എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ഉള്ള അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ഭാഗവും, അതിൽ 2 ഭാഗങ്ങളാണ് അല്ലെങ്കിൽ 1-ാമത്തെ ഭാഗവും, അതുപോലെ തന്നെ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗം എടുക്കുമ്പോൾ അവിടെയും നമുക്ക് 2 സംഭവങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം റിയോ തോർത്തോയിലെ ഒരു കൊച്ചു കുടിലിൽ ഫ്രാൻസിസും കൂട്ടാളികളും കൂടെ, അല്ലെങ്കിൽ ബാക്കി സന്യാസികളും കൂടെ ജീവിക്കുകയാണ്.
അവിടെ അവരിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന സമയത്ത് രാത്രിയിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ആ വൈക്കോൽ കിടക്കയിൽ കിടന്നൊരു സന്യാസി നിലവിളിക്കുകയാണ്, ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കുന്നു. അച്ഛൻ ഫ്രാൻസിസ് ഓടി ചെന്ന് ഈ മനുഷ്യനോട് ചോദിക്കുന്നത്, എന്താണ്, എന്ത് പറ്റി, അങ്ങ് മരിച്ചു പോകുമെന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ എന്താണ് അങ്ങേക്ക് ഇപ്പോൾ ഒരു പ്രശ്നം? പെട്ടെന്ന് ഈ മനുഷ്യൻ നിസ്സഹായനായിട്ട് പറയുകയാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കാൻ പോകുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഉടൻ തന്നെ പെട്ടെന്ന് അവിടെയുള്ള സന്യാസികളെല്ലാം വിളിച്ചുണർത്തി ആ രാത്രിയിൽ തന്നെ ആഹാരം പാകം ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ആഹാരം പാകം ചെയ്ത് ആ മനുഷ്യനോടൊപ്പം കഴിക്കുകയാണ്. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിങ്ങനെയാണ്, തനിയെ ഭക്ഷണം കഴിക്കുന്നതിലെ ജാള്യതയിൽ നിന്നും ഈ സഹോദരനെ ഒഴിവാക്കാൻ സ്നേഹമൂർത്തിയായ വിവേകവതിയായ ഫ്രാൻസിസ് തീരുമാനിച്ചു. തന്നോടൊപ്പം ഉണർന്ന് തൻ്റെ ചുറ്റിലും കൂടിയിരുന്ന സഹോദരങ്ങളോടൊത്ത് ഉടൻ ഭക്ഷണം തയ്യാറാക്കി എല്ലാവർക്കും വിളമ്പാനായിട്ട് പറഞ്ഞു. അതായത് ഈ എന്നിട്ട് ഇതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും താന്താങ്ങളുടെ ശരീരഘടനയ്ക്ക് ഒത്ത രീതിയിൽ ഭക്ഷിക്കട്ടെ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ശരീരവും ആത്മാവും ആത്മാവിന് ഉപദ്രവം ഒന്നും ശരീരത്തിനും ആത്മാവിന് ഉപദ്രവം വരുത്തുന്ന വ്യർത്ഥവസ്തുക്കൾ സ്വയം പരിചയിക്കാൻ നാം കടപ്പെട്ടവരാണെങ്കിലും ഈ അമിതമായ ആശാനിഗ്രഹം നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, അവരവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം അവരവരും കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഫ്രാൻസിസ് പറയുക. കഠിന തപസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫ്രാൻസിസ് പറയുന്നത്. കാരണം കൂടുതലൊരു സന്യാസിയുടെ വിശപ്പ്, അവനിങ്ങനെ വിശന്ന് പൊരിഞ്ഞിട്ട് നിലവിളിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് അവൻ മാത്രം ആഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ സന്യാസിയെ കളിയാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഉപവാസം, നീണ്ട ഉപവാസം ബ്രേക്ക് ചെയ്തുകൊണ്ട്, അത് പോട്ടെ ഉപവാസം പൊളിഞ്ഞു പോകണമെങ്കിൽ പോട്ടെ, എങ്കിലും കുഴപ്പമില്ല, ആ സഹോദരന് നാണക്കേടുണ്ടാവാതെ തൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം. അതിന് അവരോടൊപ്പം ഒരുപക്ഷെ ഫ്രാൻസിസ് കഴിക്കുന്ന പോലെ ഭാവിച്ചേ ഉള്ളായിരിക്കും, കഴിച്ച് കാണത്തില്ലായിരിക്കും ഫ്രാൻസിസിൻ്റെ ഉപവാസ ചൈതന്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ. ഇത് ഇതിന് സമാനമായൊരു സംഭവം നമ്മൾ മൂന്നാം അധ്യായത്തിന് ആദ്യ ഭാഗത്തും കൂടി കാണുന്നുണ്ട്. അവിടെ ഒരു വൃദ്ധനായ ഒരു സന്യാസി വിശന്ന് വലഞ്ഞിരിക്കുകയാണ് ഈ ഉപവാസത്തിൻ്റെ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വൃദ്ധനായ സന്യാസിക്ക് ഉപവാസം അതി കഠിനമായി മാറിയിരിക്കുകയാണ്. ഫ്രാൻസിസ് ചെയ്യുന്ന ഇതാണ്, ഈ സന്യാസി വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്യാസി വിളിച്ച് നടക്കാൻ പോകുന്നു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്നു. ആ മുന്തിരിത്തോട്ടത്തിൽ ചെന്നിട്ട് നല്ല പഴുത്ത് തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകളുടെ ആഴ പോയിട്ട് ഈ രണ്ടുപേരും കൂടെ, ബാക്കി ആരും കാണുന്നില്ല, ഈ സന്യാസി വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു മുന്തിരിക്കുലയിൽ നിന്ന് മുന്തിരി ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രാൻസിസും തിന്നും, ഈ സന്യാസിയും കൊടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംഭവം നീണ്ടുപോയി. അപ്പോൾ നമ്മൾ അവിടെയും കാണുന്ന ഇതാണ്, യഥാർത്ഥത്തിൽ ഈ വൃദ്ധനായ സന്യാസിക്ക് അദ്ദേഹത്തിൻ്റെ ഉപവാസം മുടങ്ങി എന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹത്തെ സംസാരത്തിനിടയ്ക്ക് ഇദ്ദേഹം കൂടി എന്നെ കൂട്ടാളിയായിക്കൊണ്ട് മുന്തിരി പറിച്ചു കൊടുത്ത് രണ്ടുപേരും കൂടെ കഴിക്കുന്നു. ഉദ്ദേശം ഇതാണ്, ഈ മുന്തിരി ഇദ്ദേഹം ഈ വൃദ്ധനായ സന്യാസിയുടെ അന്നേരത്തെ ആ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും ഊർജം പകരും എന്നുറപ്പുള്ള ഫ്രാൻസിസ് അദ്ദേഹത്തെ സഹായിക്കുകയാണ് ഉപവാസത്തിനിടയിൽ, ഉപവാസം ബ്രേക്ക് ചെയ്തുകൊണ്ട്. അതായത് ഈ രണ്ട് സംഭവങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഉപവാസം അത്ര നിർബന്ധമുള്ള കാര്യമെന്നല്ല, ബ്രേക്ക് ചെയ്യാവുന്നതാണ് എന്നല്ല അതിനർത്ഥം. മറിച്ച് ഉപവാസം രസിക്കുന്ന ഒരു സഹോദരൻ്റെ നൊമ്പരത്തോട് ചേരാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രാൻസിസ് ഉപവാസം വേണ്ടെന്നൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. കാര്യം അത്രയും കഠിന താപസനാണ്, എന്നിട്ടത് വേണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം, ഫ്രാൻസിസിന് ഉപവസിക്കുന്നതിലാണ് സന്തോഷം. അപ്പം ഫ്രാൻസിസിൻ്റെ ഉപവസിക്കുമ്പോൾ ഉള്ള സന്തോഷം വേണ്ടാന്ന് വെച്ചിട്ട് ഈ സഹോദരനെ കൂട്ടിരുന്ന് ആഹാരം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു വസ്തുതയാണ് അദ്ദേഹത്തെ സമയം. നമുക്കത് കേൾക്കുമ്പോഴത്തേക്ക് എളുപ്പമെന്ന് തോന്നും, പക്ഷേ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ്. ഇത് പറയാൻ കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ വരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ശിഷ്യൻ്റെ വിശപ്പ് ഗുരുവിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ഗുരുവിന് അത് ഭയങ്കര വേദനയുള്ളതാണ്, ശിഷ്യൻ്റെ വിശപ്പ്. അതായത് നമ്മളുടെയൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതികഠിനമായ ഒരു അത്യാവശ്യ സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എന്ന് പറയപ്പെടുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം ഇത് നമ്മുടെ അത്യാവശ്യമാണെന്ന്. അവിടെ നിയമം ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ചിലതൊക്കെ തരും, നമുക്ക് ചില തരുന്നു. അതിനെയാണ് നമ്മൾ അത്ഭുതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ചില നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്നാ ഇതിപ്പം നീ പിടിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തരിക. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ഇപ്പം ഗുരുവിനറിയാം ശിഷ്യൻ്റെ വിശപ്പിനെ കുറിച്ച്, അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ സഹനം നീണ്ടു പോകണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവൻ്റെ സഹനം നീട്ടിക്കൊണ്ടു പോകുന്നവനൊന്നുമല്ല ദൈവം. സഹനത്തിനിടയിൽ എവിടെയോ വെച്ച് അവൻ്റെ നൊമ്പരം തിരിച്ചറിയുന്ന ദൈവം അവന് കൂട്ടിരിക്കാൻ വേണ്ടി നിയമം ബ്രേക്ക് ചെയ്യുന്നു, നിയമം തകർത്ത് കളഞ്ഞിട്ട് ഇറങ്ങി വരുന്നു, ഇടപെടുന്നു, അവനെ അനുഗ്രഹിക്കുന്നു. അതിനെയാണ് അത്ഭുതം നമ്മൾ പറയുന്നത്.
അത്ഭുതത്തെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണിത്. വിശപ്പ്, ശിഷ്യൻ്റെ വിശപ്പ് അറിയുന്ന ഗുരുവിൻ്റെ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവൻ കഴിക്കട്ടെ, അവൻ വിശക്കുന്നെങ്കിൽ അവൻ കഴിക്കട്ടെ, അവൻ്റെ സഹനം ഇത്രേ പറ്റത്തുള്ളെങ്കിൽ എനിക്ക് മനസ്സിലായി. അവിടെ പ്രയിക്കുകയായിട്ട് അവൻ്റെ അനുഗ്രഹം കൊടുക്കുന്നു. അതായത് ചെറിയിടങ്ങളിലേക്ക് അത്ഭുതം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതത്തെ എങ്ങനെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശിഷ്യൻ്റെ വിശപ്പിനെ ഓർത്ത് വേദനിക്കുന്ന ഗുരുവിനെയാണ് നമ്മൾ ക്രിസ്തുവിൽ കാണേണ്ടത്. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തുതി.